ഹായ്, അസ്സലാമു അലൈക്കും. നമ്മളെ മുഖത്ത് കുരുള്ള ആൾക്കാരുണ്ടാവും, ഓയിലി സ്കിന്നായിട്ടൊക്കെ. അതിൻ്റെ കുരുവൊക്കെ നന്നായിട്ട് ക്ലീൻ ആവാൻ വേണ്ടിയിട്ട് നല്ലൊരു റെമഡിയാണ്. അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് പൊട്ടറ്റോ ആണ്, ഉരുളൻകിഴങ്ങാണ്. ഞാനിപ്പോൾ അതിനായിട്ട് ഒരു മീഡിയം സൈസിലുള്ളൊരു ഉരുളൻകിഴങ്ങ് എടുത്തിട്ടുണ്ട്. ആ കിഴങ്ങ് നമുക്ക് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. നമുക്കതിൻ്റെ നീരെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനത് നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്ത് ഈ ഒരു പൊട്ടറ്റോ മൊത്തത്തിലൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. പൊട്ടറ്റോ സ്കിന്നിന് വളരെയധികം നല്ലതാണ്. പൊട്ടറ്റോൻ്റെ നീരൊക്കെ വട്ടത്തിൽ അരിഞ്ഞിട്ട് നമുക്ക് മുഖത്തൊക്കെ ഇങ്ങനെ ഇതുപോലെ റൗണ്ടായിട്ട് സ്ക്രബ് ചെയ്താലൊക്കെ നല്ലതാണ്. ഇതിൻ്റെ നീരെടുത്തിട്ടുണ്ട്. അതിൻ്റെ നീരിഞ്ഞ് നമുക്ക് നന്നായിട്ട് ഒന്ന് അരിപ്പയിലൊന്ന് അരിച്ചെടുക്കാം. ഇതിൻ്റെ നീര് നമുക്ക് തേക്കുന്നതോടെ കുരു കുറയും, അതുപോലെ തന്നെ നന്നായിട്ട് ക്ലിയർ ആവാനും കുരുവിൻ്റെ പാടുകൾ വരെ മാറിക്കിട്ടുവാനും വളരെയധികം നല്ലതാണ്. ഞാൻ നന്നായിട്ട് അതിൻ്റെ ആ ഒരു നീര് നന്നായിട്ട് അതിൽ നിന്നെടുക്കാം. നീരൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് വേണ്ടത് ഒരു പൊളി ചെറുനാരങ്ങ, ഒരു ചെറുനാരങ്ങൻ്റെ പകുതി ഞാൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ കുരുവൊന്നും വീഴേണ്ട, നമുക്ക് നീര് മാത്രമായിട്ട് ഒന്ന് എടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ആക്കാം. അതിലേക്ക് ഇനി നമുക്ക് വേണ്ടത് അരിപ്പൊടിയാണ്. അരിപ്പൊടി അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക, ഈ നവരൻ്റെ പൊടി ഇല്ലല്ലോ, നവര അരി, അതിൻ്റെ പൊടിയോ ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു 4 സ്പൂണോളം അരിപ്പൊടി ചേർക്കേണ്ടി വരും. നമുക്ക് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നോക്കിയിട്ട് ചേർക്കാം. ഞാനിപ്പോൾ 3 സ്പൂണേ ചേർത്തിട്ടുള്ളൂ. തിക്കില്ല എന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ചേർക്കാം. നമുക്കത് നല്ല കട്ടിയിലിടാനുള്ളതാണ്. അപ്പോൾ നല്ല ലൂസാവുമ്പോൾ നമ്മുടെ മുഖത്തുനിന്ന് ഇറ്റി വീഴുള്ളൂ. നമുക്കതിലേക്ക് റോസ് വാട്ടറും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഓയിലി സ്കിൻ ആകുമ്പോൾ റോസ് വാട്ടർ ആഡ് ചെയ്യുന്നത് വളരെയധികം നല്ലതാണ്. അപ്പോൾ റോസ് വാട്ടറും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു 3-4 സ്പൂണോളം റോസ് വാട്ടർ ആഡ് ചെയ്യാം. നിങ്ങൾ ഡ്രൈ സ്കിന്നുകാർക്കാണ് ഈ കുരു വരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ പാൽ ആഡ് ചെയ്താൽ മതി. നന്നായിട്ട് 1 സ്പൂണും കൂടി പൊടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ കറക്റ്റ് തിക്നെസ്സിൽ വന്ന് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇത് നേരിട്ട് മുഖത്ത് അപ്ലൈ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഐസ് ക്യൂബ് ആക്കി വെച്ചിട്ട് നമുക്ക് ഡെയിലി ഇത് അപ്ലൈ ചെയ്യാം. ഇതൊരു ഡെയിലി ചെയ്യുന്നത് വളരെയധികം നല്ലതാണ്, പെട്ടെന്ന് കുരു മാറി കിട്ടുവാൻ. അല്ലാന്നുണ്ടെങ്കിൽ ഒരു ആഴ്ചയിൽ ഒരു 4 പ്രാവശ്യമെങ്കിലും എന്തായാലും ഇത് അപ്ലൈ ചെയ്യണം. ഇങ്ങനൊരു 2 ആഴ്ച നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല റിസൾട്ടായിരിക്കും. നിങ്ങളുടെ മുഖത്ത് നിങ്ങൾക്ക് തന്നെ കണ്ടറിയാൻ പറ്റും. എല്ലാവരും ഒന്ന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക. ഞാനിപ്പോൾ ഇതൊന്ന് ഫ്രീസ് ആക്കിയിട്ടുണ്ട്. അതൊന്ന് നമ്മൾ കയ്യിൽ ഇതുപോലെ ഞാനിപ്പോൾ കയ്യിലാണ് കാണിക്കുന്നത്. നിങ്ങളുടെ മുഖത്ത് ഇതുപോലെ തന്നെ റൗണ്ടും ആയിട്ട് നിങ്ങളിങ്ങനെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. അത് ഉണങ്ങിയതിന് ശേഷം നമുക്ക് ചെറു ചൂടുവെള്ളത്തിലോ അല്ലെങ്കിൽ തണുത്ത വെള്ളത്തിലോ മുഖം കഴുകാവുന്നതാണ്. നല്ല മാറ്റം കാണും. 2 ആഴ്ച ചെയ്താൽ തന്നെ നന്നായിട്ട് കുറഞ്ഞ് കിട്ടും, പാടുകളൊക്കെ മാറിക്കിട്ടുന്നതാണ്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. ഇൻഷാല്ലാ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനി വീണ്ടും കാണാം.